എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതുപോലെ എത്ര ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക, ഇങ്ങനെ പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയായി മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്താണ് എന്നുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് എന്ന സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അവിടെ കൊമേഴ്സിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്കൂൾ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ബി എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഈ ഒരു കൊമേഴ്സ് തന്നെ വേണം. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ബി എന്ന സ്കൂളിൽ മറ്റൊരു, അതായത് കമ്പ്യൂട്ടർ സയൻസിനാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ആ ഒരു കമ്പ്യൂട്ടർ സയൻസിന് ട്രാൻസ്ഫർ കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് എ എന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിനേക്കാണ് അപേക്ഷ, അതായത് എ എന്ന സ്കൂളിൽ സയൻസ് ആണ് എനിക്ക് പഠിക്കാൻ ആഗ്രഹം, ബയോളജി സയൻസ്. അപ്പോൾ ഞാൻ എ എന്ന സ്കൂളിലേക്ക് ബയോളജി സയൻസിന് ട്രാൻസ്ഫർ വയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്കൂളും മാറാം, കോഴ്സും മാറാം, അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും കൂടി മാറാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അവസരമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം വിദ്യാർത്ഥികൾ ചോദിക്കുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും. അതായത് പ്ലസ് വൺ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള കാര്യം നോക്കാം, അതായത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കുന്നതിനായിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ, ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് വേണ്ടത്, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എന്ന സ്കൂളിൽ എനിക്ക് സയൻസാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയെങ്കിൽ എന്ന സ്കൂളിൽ ബയോളജി സയൻസ് ഞാൻ കൊടുക്കുന്നു. അതായത് ബയോളജി സയൻസിൻ്റെ കോഡ് 1 ആണ്. അപ്പോൾ ബയോളജി സയൻസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. അതുപോലെ അവിടെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതും താല്പര്യമുണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ കമ്പ്യൂട്ടർ സയൻസും നൽകുന്നു. ഈ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്കൂളാണ്, അതുപോലെ ഏത് കോഴ്സാണ്, അത് മാത്രമേ നൽകാവൂ. അതുപോലെ ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അത് മാത്രമേ നൽകാവൂ. അല്ലാതെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഇഷ്ടമുള്ള സ്കൂൾ കിട്ടണമെന്ന് കരുതി ഇഷ്ടമില്ലാത്ത കോഴ്സൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, ഈ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഒക്കെ വെച്ച് സയൻസാണ് പഠിക്കാനായിട്ട് താല്പര്യമുള്ളത് എന്ന് പറയും. അപ്പോൾ പിന്നീട് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് ഇവർ ഓപ്ഷൻ കൊമേഴ്സും അതായത് ഹ്യൂമാനിറ്റീസ് ഒക്കെ വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കൊമേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ അതിനുശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അത് ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതിനായിട്ടുള്ള സൗകര്യം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ കറക്റ്റായിട്ട് ഓപ്ഷൻ നൽകണം. നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട ആ ഒരു ഓപ്ഷൻ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടണം എന്നില്ല, കാരണം ആ ഒരു വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലെ സീറ്റും അതുപോലെ എത്ര പേർ ആ ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയുന്നതിനായിട്ട് സാധിക്കുക. ഇനി എത്ര ട്രാൻസ്ഫറാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കാം. അതായത് 2 ട്രാൻസ്ഫറാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്, ഇത്തവണയും 2 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷവും അതിനുശേഷം മറ്റൊന്ന് ഈ ഒരു സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ഫറിന് മെറിറ്റ് കോട്ടയിൽ, അതായത് മെറിറ്റ് കോട്ടയിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ 1-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കില്ല. അതേസമയം നിങ്ങൾക്ക്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിൽ അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപേക്ഷ നൽകാൻ സാധിക്കില്ല, സെക്കൻഡ് ട്രാൻസ്ഫറിൽ അപേക്ഷ നൽകുന്നതിനായിട്ട് പറ്റുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലെ സീറ്റിൽ ഏതെങ്കിലും വാക്കൻസികൾ ഉണ്ടെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് മാറാനുള്ള അവസരമുണ്ട്. അത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്കൂളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ ഒരു കോഴ്സ് മാറാൻ തന്നെ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മെറിറ്റ് കോട്ടയിൽ താല്പര്യമുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾക്ക് കോഴ്സിൽ വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ട്രാൻസ്ഫർ, അതായത് കോഴ്സ് മാറ്റം ലഭിക്കുകയുള്ളൂ. സ്കൂൾ മാറ്റം കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ടുള്ള പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഇല്ല. അതായത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും ട്രാൻസ്ഫർ ഇല്ല. ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത്തവണ 2 ട്രാൻസ്ഫറാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് ഫസ്റ്റ് ട്രാൻസ്ഫറും, ആ ഒരു ട്രാൻസ്ഫർ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാനായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ഫോം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് കോഴ്സിൽ വാക്കൻസി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചേഞ്ച് കോഴ്സ് മാറ്റാൻ പറ്റും, അല്ലാതെ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.